ബിഗ് സ്ക്രീനിലും ഒരേപോലെ ആരാധകരുള്ള താരമാണ് ധന്യ മേരി വർഗീസ്. സിനിമയിലൂടെയാണ് അഭിനയ ജീവിതം തുടങ്ങുന്നത്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധ നേടാൻ നടിക്ക് കഴിഞ്ഞിരുന്നു. വിവാഹശേഷമാണ് ധന്യ മിനി സ്ക്രീനിൽ എത്തുന്നത്. കരിയറിൽ തിളങ്ങി നിന്നപ്പോഴാണ് നടൻ ജോണിനെ വിവാഹം കഴിക്കുന്നത്. പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത്. താരങ്ങളുടെ പ്രണയകഥ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത സീതാ കല്യാണം പരമ്പരയിലൂടെയാണ് ധന്യ മിനി സ്ക്രീനിൽ ചുവടുവെക്കുന്നത്. ആദ്യ പരമ്പരയിലൂടെ തന്നെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കവരാൻ ധന്യയ്ക്ക് സാധിച്ചു. സീരിയൽ അവസാനിച്ചിട്ടും ധന്യയും നടി അവതരിപ്പിച്ച സീത എന്ന കഥാപാത്രവും പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയാണ്. സ്വന്തം പേരിനേക്കാളും സീത എന്നാണ് നടി അറിയപ്പെടുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മത്സരാർത്ഥിയാണ് ധന്യ. മികച്ച പ്രകടനമാണ് താരം ഹൗസിൽ കാഴ്ചവെക്കുന്നത്. ഗെയിം കൃത്യമായി മനസ്സിലാക്കിയ ധന്യ തന്റെ മത്സരം ആരംഭിച്ചിട്ടുണ്ട്. ടാസ്കുകളിലും വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും സജീവമാണ് താരം. ബിഗ് ബോസ് നൽകുന്ന ടാസ്കുകൾ കൃത്യമായി കളിക്കുകയും തന്റെ അഭിപ്രായം ഹൗസിൽ കൃത്യമായി ഉന്നയിക്കുകയും ചെയ്യും. എല്ലാ കാര്യത്തിലും വ്യക്തമായ കാഴ്ചപ്പാട് താരത്തിനുണ്ട്. ധന്യ ബിഗ് ബോസ് ഹൗസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ പുറത്ത് പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് ജോൺ കൂടെയുണ്ട്. ധന്യക്കെതിരെ വരുന്ന രൂക്ഷ വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി ജോൺ കൊടുക്കാറുണ്ട്. താരത്തിനെതിരെ രൂക്ഷമായ സൈബർ അറ്റാക്ക് ആണ് നടക്കുന്നത്. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജോണിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്. ധന്യക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിന് മറുപടിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഡോക്ടർ റോബിന്റെ ഫാൻസ് ഗ്രൂപ്പിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ജോണിന്റെ കുറിപ്പ്. നടന്റെ വാക്കുകൾ വൈറലായിട്ടുണ്ട്. ജോണിന്റെ വാക്കുകൾ ഇങ്ങനെ: കാശ് വാങ്ങി പി ആർ വർക്ക് ചെയ്യുന്നതിൽ ആർക്കും പരാതിയില്ല. എന്നാൽ മറ്റൊരു മത്സരാർത്ഥിയുടെ സോഷ്യൽ മീഡിയ പേജിൽ കയറി തെറി വിളിക്കാനുള്ള ലൈസൻസ് ഒരുത്തിനുമില്ലെന്നാണ് ജോൺ പറയുന്നത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: കാശ് വാങ്ങിച്ച് പി ആർ വർക്ക് ചെയ്തു കൊടുക്കുന്നതിൽ ആർക്കും പരാതിയില്ല. ധന്യ സ്ട്രോങ് ആയ മത്സരാർത്ഥിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ധന്യക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഡീഗ്രേഡിങ്ങും മോശം കമന്റ്സും. പിന്നെ കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ എന്ന് ഞാനും വിചാരിച്ചു എന്ന് ജോൺ കുറിച്ചു. ഒരൊറ്റ ദിവസം എന്നെ പ്ലാൻ ചെയ്ത് തെറി കമന്റുകൾ ചെയ്ത അക്കൗണ്ടാണ് വീഡിയോയിൽ. ഒരു കാര്യം പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ, 38K ഫോളോവേഴ്സിനെ വാങ്ങി 8 മാസം പ്ലാൻ ചെയ്ത് ബിഗ് ബോസിനെയും വെല്ലുവിളിച്ച് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമന്റ്സും ഇട്ട് ഫേക്ക് സൗഹൃദമുണ്ടാക്കി പുകമറ സൃഷ്ടിച്ച് മറ്റ് മത്സരാർത്ഥികളെ തെറിവിളിച്ചുമല്ല ജയിക്കേണ്ടത്. കളിച്ച് ജയിക്കട്ടെ, എല്ലാ മത്സരാർത്ഥികൾക്കും ആശംസകൾ, ഡോക്ടർക്കും. ജോൺ വീഡിയോയിലൂടെ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന മോശം കമന്റിനെ കുറിച്ച് ജോൺ പങ്കുവെച്ചിരുന്നു. മകനൊപ്പം ഇരിക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു ധന്യക്കെതിരെ ഉയരുന്ന ഡീഗ്രേഡിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. ട്രോൾ രൂപത്തിലായിരുന്നു ജോണിന്റെ മറുപടി. ജോഹാനെ, മറ്റ് പല ഫാൻസുകാരും പി ആർ ടീമും നമ്മുടെ ആളെ ഡീഗ്രേഡിങ്ങിന് ശ്രമിക്കുകയോ പ്രൊഫൈലിൽ കയറി കമന്റ് ഇട്ട് ചൊറിഞ്ഞാലോ നമുക്കെന്താ? അവര് വാങ്ങുന്ന കാശിന് പണിയെടുക്കട്ടെ. നമ്മുടെ ആള് നമുക്ക് പിന്നിൽ ആകാശത്ത് പറക്കുന്ന പട്ടം പോലെ ഉയരത്തിൽ തന്നെയുണ്ടെന്ന് ജോൺ പറയുന്നു. അതിന്റെ നൂലിൽ പിടിച്ച് എത്ര താഴോട്ട് വെട്ടുമോ അത്ര മേലോട്ട് ഉയർന്നോളും. നമുക്ക് പിന്നെ ഈ പി ആർ വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രൊമോഷൻ റീൽസും പോസ്റ്റും ഒക്കെ കുറച്ച് കുറവായിരിക്കും. ആകെയുള്ളത് നമ്മളെ മനസ്സിലാക്കുന്ന കുറച്ച് നല്ല സുഹൃത്തുക്കളാണ്. നമുക്കത് പോരേടാ. അതാകുമ്പോൾ എല്ലാവർക്കും ജെനുവിൻ ഡി പിയും അത്യാവശ്യം പോസ്റ്റുമുണ്ട്, അത്യാവശ്യം ഫ്രണ്ട്സും ഉണ്ട്, ജെനുവിൻ അക്കൗണ്ടുമാണ്. മകനൊപ്പം കടപ്പുറത്തിരിക്കുന്ന ചിത്രത്തിനോടൊപ്പം കുറിച്ചു.